കോൺഗ്രസ് ദേശീയ അധ്യക്ഷ സ്ഥാനത്തേക്കുള്ള തെരഞ്ഞെടുപ്പിന് ഇനി ദിവസങ്ങൾ മാത്രം ശേഷിക്കുമ്പോൾ നേതാക്കൾ തമ്മിലുള്ള പരസ്യപ്പോര് തുടരുകയാണ്. ഇപ്പോഴിതാ ശശി തരൂരിൻ്റെ സ്നേഹസ്വീകരണവുമായി കുരുന്നുകൾ എത്തിയിരിക്കുകയാണ്. ഹൈദരാബാദിൽ നിന്ന് തിരുവനന്തപുരത്തേക്കുള്ള വിമാനയാത്രയിലാണ് കുട്ടികൾ തരൂരിന് ചുറ്റും കൂടിയത്. സെൽഫി എടുത്തും സംസാരിച്ചുമാണ് കുട്ടികൾ തരൂരിനൊപ്പം ചിലവഴിച്ചത്. കുട്ടികൾക്ക് പുറമെ മറ്റ് യാത്രക്കാരും ഓട്ടോഗ്രാഫ് ഒപ്പിടിക്കാൻ എത്തി. അതേസമയം ഇന്ത്യോ ക്യാപ്റ്റൻ ഇന്ദ്രപീത് സിംഗ് പ്രത്യേക സ്വാഗതവും ശശി തരൂരിന് നൽകി. കുട്ടികളോടൊപ്പമുള്ള സെൽഫി പങ്കുവച്ച് ശശി തരൂർ തന്നെയാണ് വിവരങ്ങൾ ട്വിറ്ററിൽ പങ്കുവച്ചത്. ശശി തരൂരിൻ്റെ ട്വീറ്റിന് ഇൻഡിഗോയും നന്ദി അറിയിച്ചിട്ടുണ്ട്. അതേസമയം തിരുവനന്തപുരത്ത് കോൺഗ്രസ് ആസ്ഥാനത്തെത്തിയ ശശി തരൂരിനെ സ്വീകരിക്കാൻ പ്രവർത്തകർ മാത്രമായിരുന്നു ഉണ്ടായിരുന്നത്. എന്നാൽ സ്വീകരണത്തിന് നേതാക്കൾ ആരും എത്തിയില്ല. KPCC ജനറൽ സെക്രട്ടറി TU രാധാകൃഷ്ണൻ മാത്രമാണ് തരൂരിനെ സ്വീകരിക്കാൻ എത്തിയത്. മുതിർന്ന നേതാക്കളായ K സുധാകരനോ VD സതീശനോ KPCC ആസ്ഥാനത്തുണ്ടായിരുന്നില്ല. അതേസമയം തന്നെ സ്വീകരിക്കാൻ സാധാരണ പ്രവർത്തകർ ഉണ്ട്, അവരാണ് പാർട്ടിയുടെ ശക്തി എന്നായിരുന്നു തരൂരിൻ്റെ പ്രതികരണം. രാജ്യത്തു നിന്ന് കിട്ടുന്ന പ്രതികരണം മാറ്റം വേണമെന്നാണ്. എന്നാൽ നേതാക്കളിൽ പലരും പക്ഷം പിടിക്കുകയാണ്. എന്നാൽ തനിക്ക് മനസ്സിലാകുന്നത് നേതാക്കൾ പറയുന്നത് പ്രവർത്തകർ കേൾക്കില്ല എന്നതാണെന്ന് തരൂർ പറഞ്ഞു. രാഹുലിനെയും പ്രിയങ്കയെയും സോണിയാഗാന്ധിയെയും തെരഞ്ഞെടുപ്പ് സ്ഥാനാർത്ഥിയാകുന്നതിന് മുൻപ് താൻ കണ്ടിരുന്നു. മത്സരം നടക്കുന്നതിൽ തങ്ങൾക്ക് ബുദ്ധിമുട്ടൊന്നുമില്ലെന്നും അവരറിയിച്ചു. ഗാന്ധി കുടുംബം വളരെ നിഷ്പക്ഷമായാണ് തെരഞ്ഞെടുപ്പിനെ സമീപിക്കുന്നത്. അതുകൊണ്ട് തന്നെ ധൈര്യമായി മത്സരിച്ചോളൂ എന്നാണ് ഗാന്ധി കുടുംബം പറഞ്ഞതെന്നും തരൂർ കൂട്ടിച്ചേർത്തു. KPCC അധ്യക്ഷൻ K സുധാകരൻ ഗാർഗിയെ പിന്തുണച്ചത് വ്യക്തിപരമായ നിലപാടാണെന്നും രഹസ്യമായാണ് വോട്ടെടുപ്പ് നടത്താൻ ഉദ്ദേശിക്കുന്നത്, അതുകൊണ്ട് തന്നെ ആരും ഭയപ്പെടേണ്ടതില്ല, മനസാക്ഷിയെ മുൻനിർത്തി വോട്ട് ചെയ്യട്ടെ എന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. ഏറ്റവും ചുരുങ്ങിയത് 12 സംസ്ഥാനങ്ങളിലെങ്കിലും തെരഞ്ഞെടുപ്പ് നടത്താനാണ് ലക്ഷ്യം. രണ്ടിടത്താണ് ഇതുവരെ പോയത്, നാഗ്പൂരിലും ഹൈദരാബാദിലും. മത്സരത്തിൽ താൻ മുതിർന്ന നേതാക്കളുടെ പിന്തുണ പ്രതീക്ഷിക്കുന്നില്ലെന്നും ശശി തരൂർ കൂട്ടിച്ചേർത്തു.